ഹായ് കൂട്ടുകാരെ, ഇന്ന് നമുക്ക് കുറച്ച് ഇടിച്ചക്കപ്പേര് അങ്ങോട്ട് വെച്ചാലോ? അപ്പം നമ്മളൊരു ഇടിച്ചക്ക എടുത്തിട്ട് നടുവട് മുറിച്ച ഇങ്ങോട്ട് ഒരു കടലാസ് എടുത്തിട്ട് അതിൻ്റെ ബളിഞ്ഞീനൊക്കെ ഒപ്പി കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ മുറിച്ചതുകൊണ്ട് കജ്ജ് പിടിച്ചാൽ നല്ല സുഖമായിരിക്കും കേട്ടോ. അപ്പം നമ്മളൊരു കടലാസ് എടുത്തിട്ട് അതിക്ക് തോലൊക്കെ ഒന്ന് ചെത്തി മാറ്റുക. എന്തിനാ കടലാസ് വെക്കണമെന്ന് ചോദിച്ചാൽ കച്ചറൊക്കെ നമുക്ക് കുപ്പയെ കൊണ്ടുപോയി കളയാൻ എളുപ്പമായിരിക്കും, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മളെ ഇടിച്ചക്ക ഫുള്ളായിട്ട് ചെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ഈ കച്ചറൊക്കെ പടം തന്നെ ഒഴിവാക്കുകയാണെങ്കിൽ അവിടെ ഒന്നാട് ബൗസിയെ കിട്ടും. എന്നിട്ട് നമ്മളൊരു പാത്രം എടുത്തിട്ട് അതിക്ക് നമ്മൾ ചെറുതായിട്ടൊന്നാട് അരിഞ്ഞിട്ട് കൊടുക്കുകയാണ് ചെയ്യണത്. ആദ്യം കുറേ വരകളങ്ങനെ കുത്താൻ ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നാലും നമുക്ക് സ്പീഡിൽ ഇങ്ങനെ അങ്ങോട്ട് എരിഞ്ഞെടുക്കാൻ പറ്റും. നല്ല സുഖമാണ് കേട്ടോ ഇങ്ങനെ എരിയാൻ. ചിലവര് കാണാം ഇടിച്ചക്ക വലിയ വലിയ കണ്ടാക്കിയിട്ട് പീങ്ങിയിട്ടാണ് കുത്തിയെടുക്കണത്, ആ ഒരു രസം കിട്ടൂല. ഓര് പറയണ നായ എന്താ വെച്ചാൽ ഇടിച്ചക്ക ഇടിച്ചൊടുക്കുകയാണ് ചെയ്യണത്. നിങ്ങളമാതിരി ഇങ്ങനെ ചെറുതാക്കി എരിയേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ നമുക്ക് ഇങ്ങനെ ഒരു കുനുകുനാട് അരിഞ്ഞ് വെച്ചെങ്കിൽ തന്നെ അതിൻ്റെ ഒരു രസം കൊസമൊക്കെ കിട്ടുള്ളൂ കേട്ടോ. അപ്പം ഞാനിത് നല്ലതുപോലെ ഒന്ന് കെക്കുന്നുണ്ട്. ഒരുപാടൊന്നും കെക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാലും ചളിയോ കറൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോയിക്കോട്ടെ വിചാരിച്ചിട്ട് ഞാനൊരു ഓട്ടപാത്രത്തിലിട്ടാണ് കെക്കിയതാണ് കേട്ടോ. എന്നിട്ട് നമ്മളൊരു കുക്കർക്ക് അവിടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നാലഞ്ച് പച്ചവെള്ളം എടുത്ത് കീറിയിടുക, കുറച്ച് കല്ലുപ്പൊട് വാരിയിടുക. വേറെ ഒത്തും നമ്മൾ ഇതിക്കിടണില്ല. ചിലവർ മുതിരക്കെട്ട് ഉണ്ടാക്കും. അപ്പം എനിക്കിപ്പം ഞാൻ പ്രഗ്നൻ്റ് ആയതുകൊണ്ട് ഇപ്പം മുതിരൊന്നും ഇടാൻ പറ്റൂല. മുതിര കൂട്ടണത് നല്ലതല്ലാന്ന് ചിലവർ പറഞ്ഞേക്കാം. ആ എന്തേലും ആയിക്കോട്ടെ, ഞാൻ ഇപ്പം ഏതായാലും മുതിര ഇടണില്ല. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മുതിര ഇട്ട് വെക്കുക കേട്ടോ. അപ്പം ഞാൻ കുറച്ച് കല്ലുപ്പൊട് വാരിയിട്ടിട്ട് കുറച്ച് വെള്ളം അവിടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരുപാട് വെള്ളം ഭാരരുത് കേട്ടോ. നമ്മൾ നേരത്തെ ഇടിച്ചൊക്കെ കഴിക്കപ്പം എന്നതിൽ കുറച്ച് വെള്ളം ഉണ്ടാവും. ഇങ്ങോട്ട് കുക്കർ അവിടെ മൂടി വെച്ചിട്ട് ഒരു രണ്ട് മൂന്ന് വിസിലാട് അടുപ്പിച്ചെടുക്കുന്നുണ്ട് ഞാൻ ഗ്യാസിന്മേ വെച്ചിട്ട്. അതവിടെ കിടന്ന് വേട്ടെ. അപ്പോൾ തന്നെ നമുക്ക് വറവിടാൻ വേണ്ടിയിട്ട് കുറച്ച് ചെറുള്ളിയും വെളുത്തുള്ളിയൊക്കെ എടുത്ത് ഒലിച്ചുണ്ടാക്കാം. അപ്പം വെളുത്തുള്ളി ഒരുപാടൊന്നും വേണ്ട, രണ്ടല്ലി എടുത്താൽ മതി കേട്ടോ. ചിലവർക്ക് അതിൻ്റെ ചൊയ പറ്റൂല, അതുകൊണ്ടാണ്. അപ്പോൾ എനിക്ക് അതിൻ്റെ ചൊയ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ രണ്ടല്ലി എടുക്കുന്നുണ്ട്. അപ്പം ഒക്കെ നമുക്ക് തൊലിച്ചിട്ട് നമുക്ക് ചെറുതായിട്ടൊന്നവിടെ അരിഞ്ഞെടുക്കുക. കഴിഞ്ഞ കൊല്ലങ്ങളോട് പറയുകയാണെങ്കിൽ നമുക്ക് പൂപ്പിച്ചാൻ വല്ല ചക്ക കിട്ടിയിട്ടില്ല. കൊറോണൻ്റെ ആദ്യത്തിലായതുകൊണ്ട് ഇറച്ചു മീനും കിട്ടിയിട്ട് ജനങ്ങൾ യൂട്യൂബ് ഇങ്ങോട്ട് നോക്കിയിട്ട് ചക്ക ചില്ലി, ചക്ക ഫ്രൈ, ചക്കപ്പേരി, പിന്നെ ചക്ക കൂട്ടാന് അങ്ങനെ പല ഐറ്റും കൂടെ ഉണ്ടാക്കിയിട്ട് പിലാവിൻ്റെ ഇല വരെ പൊരിച്ച് തിന്നുന്നുണ്ട്. അപ്പം നമ്മൾ ഉള്ളിയൊക്കെ ചെറുതായിട്ട് അങ്ങോട്ട് എരിഞ്ഞിട്ട് കുറച്ച് വെളിച്ചെണ്ണയും പാരനുണ്ട്. എന്നിട്ടത് ഗ്യാസുമേ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് അങ്ങോട്ട് മൂപ്പിച്ചെടുക്കുക കേട്ടോ. സത്യം പറയുകയാണെങ്കിൽ ചെറുപയറ മുതിര ഇടണം കേട്ടോ. അതാണ് ഇതിൻ്റെ ഒരു രസം. അപ്പോൾ നമുക്കിപ്പോൾ പറ്റാത്തതുകൊണ്ടാണ് കേട്ടോ. ചെറുപയറ് എനിക്ക് അത്ര താല്പര്യമല്ല, മുതിരയാണ് എനിക്കിഷ്ടം. അപ്പം മുതിര ഇപ്പോൾ തിന്നാൻ പറ്റൂല എന്ന് കേട്ടോടുകൂടി ഞാൻ ഇപ്പോൾ ചക്കയെങ്കിൽ ചക്ക എന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പം നമ്മളെ ഉള്ളിയൊക്കെ ചെറുതായിട്ടൊന്ന് ചോന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നാലഞ്ച് ചോന്തോളും അതിക്ക് മുറിച്ചിട്ട് കൊടുക്കുക, കുറച്ച് കരിയേപ്പിൻ്റെ ഇല അവിടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഒന്ന് ബാട്ടിയിട്ട് നമ്മളെ ചക്കയ്ക്ക് ഇതവിടെ പാർന്നു കൊടുക്കുക. അപ്പോൾ ഇത്രയും പണിയുള്ളൂ കേട്ടോ. നമ്മുടെ ഇടിച്ചക്കപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ല എത്ര ഉള്ളൂ കേട്ടോ പണി. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. നല്ല അടിപൊളി ചക്ക കൂട്ടാനാണ്, വെള്ളമൊന്നുമില്ല, ഒക്കെ വേറിട്ട് വേറിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിച്ചാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ആ ചെജ്ജാളൊക്കെ ചെയ്താളിറ്റോ. അപ്പം ഞാൻ കഞ്ഞുടിച്ചാൻ പോവുകയാണ്. നല്ല അച്ചാറും കഞ്ഞും നല്ല ഇടിച്ചക്കപ്പേരിയും ഉണ്ട്, ഉണക്കമാന്തളും കൂടി ഉണ്ട്. ഇപ്പം ഞാൻ ഉണ്ടാക്കണില്ല, പള്ള പേപ്പുകൊണ്ട് ഞാൻ വേഗം കുടിച്ചാണ്. നിങ്ങൾ വരികയാണെങ്കിൽ ഞാൻ കുറച്ച് ഉണക്കമാന്തളും കൂടി ഇപ്പോൾ പൊരിച്ച. അപ്പം നിങ്ങൾ ഇന്ന് എത്രയും നേരം സഹിച്ചതിന് നന്ദിയുണ്ട്. എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഞാൻ നാളെയും വരാം കേട്ടോ. അപ്പോൾ ഓക്കേ.